ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. രോഗാവസ്ഥ എല്ലാവരും നേരിടുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ചില സമയത്തൊക്കെ ഡോക്ടർമാർ തന്നെ പറയും, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യാനുള്ളതെല്ലാം തീർന്നിരിക്കുന്നു, ഇനി സർവശക്തിവാൻ്റെ കയ്യിലാണ്, ഈശ്വരനോട് പ്രാർത്ഥിക്കൂ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതെ, ഡോക്ടർ പോലും കയ്യഴിയുന്ന അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് തളർന്നു പോകും. പക്ഷേ വൈദ്യനാഥനായിരിക്കുന്ന സർവശക്തിവാനാകുന്ന ഭഗവാൻ അവൻ കൂടെ ഉണ്ടാകുമ്പോൾ ഏത് വലിയ രോഗവും ഒരുപക്ഷെ ഡോക്ടർ കൈയൊഴിയാം, ഒരുപക്ഷെ ലോകം നമ്മളെ കൈവിടാം, പക്ഷേ നമ്മളുടെ രോഗം ഒരിക്കലും നമ്മളെ കൊണ്ടുപോകില്ല. നമുക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാകും. അതിന് സമർപ്പണം വേണം, വിശ്വാസം വേണം, ഈശ്വരനെ നിരന്തരം ഓർമ്മിക്കാനുള്ള ശക്തി വേണം. ബ്രഹ്മകുമാരി ശ്രീശ്വരി വിശ്വവിദ്യാലയത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് വേൾഡ് റിന്യൂവൽ ജ്ഞാനാമൃതം. മാസത്തിൽ ഇറക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. ഇതിൽ ജ്ഞാനാമൃതത്തിൽ വന്നൊരു അനുഭവമാണ്. രാജസ്ഥാനിലെ ഒരമ്മ, ആ അമ്മ അല്പം 50 വയസ്സിന് മുകളിലുള്ളൊരമ്മയാണ്. ബ്ലഡ് ക്യാൻസർ വന്നു. ഡോക്ടർ പറഞ്ഞു, അധികം നാളില്ല, നിങ്ങളുടെ ജീവിതം കൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് വല്ലാതെ വിഷമായി. അവരുടെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജീവിതം പവിത്രമാക്കി പരിശുദ്ധമായതിന് ശേഷം, പരിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം എൻ്റെ കൈകൾ കൊണ്ട് ദാദി ദീദിമാർക്ക് എനിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ ഈ ഒരു രോഗം വന്നതുകൊണ്ട് തന്നെ ഇനി എത്ര കാലം ജീവിക്കുന്നറിയില്ല. വ്രതാനുഷ്ഠാനങ്ങളിൽ ഉയർന്ന് ജീവിച്ചതിനു ശേഷം ആ ആശ്രമത്തിൽ പോകാനോ ആഹാരം ഉണ്ടാക്കി അവിടുത്തെ സന്യാസിനിമാരായിരിക്കുന്ന ദാദി ദീദിമാർക്ക് കൊടുക്കാനോ സാധിക്കില്ല. എല്ലാവരും അങ്ങനെ എഴുതിത്തള്ളി. പക്ഷെ അവരുടെ മനസ്സ് ഉറച്ച വിശ്വാസമായിരുന്നു, എൻ്റെ ശിവബാബ എന്തു വന്നാലും ശരി, എനിക്ക് ജീവിച്ചേ പറ്റൂ. അങ്ങുള്ളപ്പോൾ ഈ ഡോക്ടർമാർക്ക് പറ്റാത്ത കാര്യം എനിക്ക് നടന്നു കിട്ടും, എൻ്റെ രോഗം മാറും, എൻ്റെ കൈകൾ കൊണ്ട് അങ്ങേക്ക് പ്രസാദം ഉണ്ടാക്കണം. ദാദിമാർക്കും ദീദിമാർക്കും, അതായത് ആശ്രമത്തിലെ മുതിർന്ന സന്യാസിനിമാരെയാണ് നമ്മൾ ദാദി ദീദിമാരെന്ന് വിളിക്കുക, അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. ഇതെൻ്റെ മോഹമാണ്, ഭഗവാന് വേണ്ടി പ്രസാദം എനിക്ക് ഉണ്ടാക്കണം. ഇങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ അവർ ധ്യാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 6 മാസക്കാലം കൊണ്ട് തന്നെ അവരുടെ രോഗം മാറുകയും അവർ ആശ്രമത്തിൽ പോയി ഭഗവാന് പ്രസാദം ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ സന്യാസിനിമാരായിരിക്കുന്ന ബ്രഹ്മകുമാരിമാർ, മുതിർന്ന ബ്രഹ്മകുമാരിമാർക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ അനുഭവം അവരുടെ ഫോട്ടോ സഹിതം നമ്മളുടെ ജ്ഞാനാമൃതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഉറച്ച വിശ്വാസം ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകിയെത്തും. അത് നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തു ആകട്ടെ, ഒരിക്കലും വിശ്വാസം വിടാതെ സർവേശ്വരൻ്റെ സ്മൃതിയിലൂടെ അവനെ ഓർമ്മിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ ശക്തി നമ്മളിൽ വന്നു ചേരുന്നു. ഞാൻ സുഖപ്പെടുന്നു, ഞാൻ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏത് വലിയ രോഗവും നമുക്ക് ഹീൽ ചെയ്യപ്പെടും. വിശ്വാസം, സമർപ്പണം, അത് മാത്രം മതി. ഓക്കെ, നിങ്ങളും വിശ്വാസത്തിലൂടെ, സമർപ്പണത്തിലൂടെ വൈദ്യനാഥനായ ഭഗവാന്റെ ശക്തി ഉപയോഗിക്കൂ. നിങ്ങളുടെ ശരീരത്തിനെയും ആരോഗ്യമുള്ളതാക്കി മാറ്റൂ. ഓം ശാന്തി.